ഹലോ ഞാൻ നിജ്ല അഞ്ചേരി മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ എംബിബിഎസ് സ്റ്റുഡന്റ് ആണ് ഫോർ ഇയർ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു സോ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു 2-3 മന്ത്സ് മുമ്പാണ് ഫോർ ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് സോ നമ്മളെ ഇൻ്റേണൽ എക്സാമിൻ്റെ സ്കോറും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സ്കോറും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഫോർ ഇയർ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം അനാട്ടമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു വിഷ്വലൈസേഷൻ ആണല്ലോ വേണ്ടത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഫോർ ഇയറിലെ ക്ലാസ്സസ് ഒക്കെ എടുത്തിരുന്നത് ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ക്ലാസ്സൊക്കെ എടുത്തിരുന്നത് പിന്നെ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളോട് എല്ലാവരും പറയും നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ യൂഷ്വലി ഞാനൊക്കെ മുമ്പ് ചെയ്തിരുന്ന ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് വെക്കും പിന്നെ അതങ്ങനെ വിടും നെക്സ്റ്റ് ടൈം ഇത് പഠിക്കുമ്പോൾ വീണ്ടും ഒരു പുതിയ ഡയഗ്രാം പഠിക്കുന്ന പോലെ പഠിച്ചു അതായത് ഈ ഡയഗ്രാം പഠിക്കുന്നതിന് ഒരു പ്രോപ്പർ റിവിഷൻ സ്ട്രാറ്റജി ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല ഫോർ ഇയർ വന്നതിന് ശേഷം നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു അത് പിന്നെ അത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അത് ലാസ്റ്റ് ടൈമൊക്കെ ലാസ്റ്റ് ടൈം റിവിഷനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഫിസിയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്ലോ ചാർട്ട് പോലെ എഴുതാൻ പറ്റും അപ്പം ആ രീതിയിലാണ് ഫോബിയിൽ ക്ലാസ് എടുക്കുന്നതും ആ നോട്ട്സൊക്കെ അതേപോലെ അവിടെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റി അത് നമുക്ക് മോഡൽ എക്സാം തന്നെ മനസ്സിലായി പിന്നെ ബയോകെമിസ്ട്രീൻ്റെ കാര്യം ബയോകെമിസ്ട്രി ഇതേപോലെ തന്നെ നോട്ട്സൊക്കെ അടിപൊളിയാണ് ഫോബിയിൽ പിന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ടൈമാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മുന്നേ തുടങ്ങായിരുന്നു എന്ന് ഞങ്ങൾക്കൊരു എന്താ പറയുക തോന്നിയിരുന്നു അപ്പോൾ ഈ ജൂനിയർ ബാച്ചിന് ഇപ്പോൾ ഇത് ശരിക്കും എന്താ ഫുൾ ടൈം കോഴ്സായിട്ട് കിട്ടാൻ പോവാണ് സോ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ എല്ലാ കണ്ടൻസും നമുക്ക് കാണാനും പഠിക്കാനൊക്കെ ടൈമുണ്ട് സോ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം പിന്നെ ഫോബിയിലെ മെൻറ്റർഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴൊക്കെ ടെൻഷൻ കൂടി വരും ഇതൊക്കെ പഠിച്ചാൽ തീരുമോ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഈ എക്സാമിൻ്റെ തലേന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണോ ഇല്ലെങ്കിൽ ടോപ്പിക്ക് വെച്ച് പഠിക്കണം അങ്ങനെയൊക്കെ ആ കൺഫ്യൂഷൻ വെച്ചിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊരു ടീം ഉണ്ടാകുമ്പോൾ അത് ഒരു ഭയങ്കര എന്താ പറയുക കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമാണ് പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്കൊരു റിവിഷൻ സ്ട്രാറ്റജി ഒക്കെ വന്നിരുന്നു 30 ഡേയ്സിൻ്റെ ഒരു പ്ലാന് അപ്പോൾ കുറച്ചൊക്കെ നമ്മളത് വെച്ചിട്ട് ഫോളോ ചെയ്ത് പിന്നെ നമ്മളതായ രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിളായിരിക്കുമല്ലോ ഫോളോ ചെയ്യാൻ കഴിയുക അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഫോളോ ചെയ്ത് അപ്പോൾ അതിലൊക്കെ ഓരോ ദിവസം എന്താ ടോപ്പിക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതേപോലെ എക്സാമിൻ്റെ തലേന്ന് വരെ ഒരു നമ്മൾ കൂടെ ഉണ്ടായിരുന്നു സോ ഫിസിയോളജിയിലൊക്കെ ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്നിട്ട് തലേന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിരുന്നു ഒരു ഓഡിയോ വെച്ചിട്ട് അത് കേട്ട് പോയിട്ട് പിറ്റേന്ന് അതേ ക്വസ്റ്റ്യൻ ചോദിച്ച് അത് ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായി സോ താങ്ക് യു സോ മച്ച് ടു ഫോവിയ സോ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇതിന് ബിഹൈൻഡ് നിൽക്കുന്ന കുറേ പേരുണ്ട് സോ എല്ലാവർക്കും എന്താ പറയുക ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് പോലെയും കിട്ടി ജൂനിയർ ബാച്ചിന് ഇത് ഫുൾ ടേം ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും സോ എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക